വാ മോനെ, ഇതാണ് നമ്മുടെ വീട്. പുലിക്കുട്ടി, ആ അമ്മാവന് ശബ്ദം പോലെ ഉണ്ടല്ലോ. ആ അമ്മാവന് ഞാൻ എത്തിയോ? അല്ല അമ്മാവ, ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? അയ്യോ മോനെ, ഇത് എന്റെ മരുമോനാണ്. അതെ, ഇത് മൂത്ത മോളായിരിക്കും അല്ലേ? ജോലിക്കാരിയെ. നീ ആ കാറിന്റെ താക്കോലി മരുമോന്റെ കയ്യിലേക്ക്. മരുമകനോ? അതേടാ, ഇനി നിന്റെ എ സി റൂമും എന്റെ മരുമോനുള്ളതാ. അപ്പൊ ഞാനെവിടെ കിടക്കും? ഈ വീട് ആരുടെ? പിന്നെ തൊഴുത്തി പോയി കിടന്നാലും ആര് ചോദിക്കാനാ? എന്നെ കൊണ്ടാകാൻ പറ്റില്ല. കന്നുകാലികൾക്ക് അതൊക്കെ ഇഷ്ടമാവും. വീട് എന്റെ തൊഴുത്തി, ഞാൻ എവിടെ കിടക്കും? ശരി ശരി, നിന്റെ വീട് തന്നെയാണ്. താരേ, മോന് വേണ്ട സൗകര്യങ്ങളൊക്കെ വേഗം ചെയ്തു കൊടുക്ക്. അച്ഛൻ പോയി റെസ്റ്റ് എടുത്തോളൂ. നടക്ക. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. അതേ, പിന്നെ ആരാ വിളിച്ചേ? എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അത് സാരയില്ല, എന്തായാലും ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും തരാം. നീ ചോദിച്ചോ. ഇങ്ങോട്ട് നോക്കൂ കുട്ടി, ഞാൻ പറയാം. ഇപ്പൊ ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ കൂടെ ഇല്ല മോനെ, അതുകൊണ്ട് മോൻ ഞങ്ങളോടൊപ്പം കഴിയുകയാണെങ്കിൽ. എന്നാൽ നീ എല്ലാം നൽകി അവളുടെ കർമ്മം ചെയ്യാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഒറ്റയ്ക്ക് കിടക്കുകയാ, ഇത് തന്നെ അവസരം. ഇവനെ എങ്ങനെയെങ്കിലും വളച്ചെടുത്ത ഈ സ്വത്തിന്റെ പകുതി എനിക്ക് കിട്ടും. ഐഡിയ. ഞാൻ ഇതുവരെ കോടതിയിലായിരുന്നു. എന്നിട്ട് ജയിച്ചോ? ന്യായം ജയിച്ചു. എപ്പോഴും അത് തന്നെയാണല്ലോ. അവളുടെ പണം എടുത്തത് മാത്രമല്ല, ഭർത്താവായി അഭിനയിക്കുന്ന ഓർക്കുമ്പോ വിഷമാവുക. എപ്പോഴും എനിക്ക് കല്യാണിയുടെ ഓർമ്മകളാ. അവളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. വേണമെന്നുണ്ടെങ്കിൽ അവളെ പോയി കാണടാ. എങ്ങനെ പോവുന്ന? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിന്റെ വഴി ഈ വഴി. വേഗം വിട്ടോ, ഞാൻ മാനേജ് ചെയ്തോളാം. നല്ല സമയം, കറണ്ട് പോയി. നീ വേഗം പോവാൻ നോക്ക്. അയ്യോ, എന്റെ കണ്ണട കാണുന്നില്ല, എനിക്കൊന്നും കാണാൻ പയ്യേ. എന്റെ കണ്ണട അടിയേ, എവിടാ നീ? നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. അയ്യോ ദൈവമേ, ഇന്ന് തിങ്കളാഴ്ച തന്നെ ആണെന്നാ തോന്നുന്നേ. മുതലാളി, കൊച്ചമ്മ പോയതിന്റെ വിഷമത്തിൽ കിടക്കുകയാണോ? വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഞാൻ ഇവിടെയുണ്ട്. ഈ പാല് കുടിച്ചോളൂ. അതെ, ഞാൻ ഈ കാല് തിരുമ്മി തരണോ? അയ്യോ, കുറച്ചു നേരം കണ്ണട ഇല്ലാതായപ്പോ കറണ്ട് പോയ പോലെ ആയിപ്പോയി. ഒന്ന് നിക്കണേ മോനെ. എന്താട്ടാ, പേടി തോന്നുന്നുണ്ടോ? എട്ട ഒന്നുകൊണ്ട് പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ശരിയാ, നിനക്കൊന്നും സംഭവിക്കില്ല. ഓപ്പറേഷൻ കഴിഞ്ഞതും ഞാൻ കണ്ണു തുറക്കുമ്പോ എന്റെ അരികിൽ ഏട്ടൻ ഉണ്ടായിരിക്കണം. ഞാൻ എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. എന്താടാ? എന്താന്നറിയില്ല മുത്തശ്ശി, ആകെ ടെൻഷൻ ആവുക. മുത്തശ്ശി, ഞാൻ അവളുടെ പേരിൽ ഒരു അർച്ചന കഴിച്ചിട്ട് വരാം. ചെറിയൊരു ഓപ്പറേഷൻ ആണോ നീ ഇത്രയും ടെൻഷൻ ആവുന്നത്? ശരി, നീ പോയിട്ട് വാ. ചെല്ലേ. ഞാൻ ഉടനെ വരാം. മോനെ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ എന്റെ ഫ്രണ്ട് ഹോസ്പിറ്റലില്. ഓഹോ, കർമ്മം ചെയ്യാനുള്ള സമയമായി മോനെ. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ എത്തിക്കോളാം. ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അത് പിന്നെ ഞാൻ. Thank you.
മരിച്ചിട്ടില്ല, ഞാൻ ഈ കർമ്മം ചെയ്യില്ല, ചെയ്യില്ല, ഞാൻ ചെയ്യാൻ പാടില്ല. എന്റെ ഭാര്യ മരിച്ചിട്ടില്ല. ഇവനത് എന്തോ കാണിക്കുന്നു. അവനെന്താ ബിപി കൂടിയാണോ? താൻ ആദ്യം കണ്ണാടി എടുത്ത് വെക്കാൻ. ഈ കർമ്മം ഞാൻ ചെയ്യില്ല. എന്റെ ഭാര്യ മരിച്ചിട്ടില്ല. എന്റെ ഭാര്യ മരിച്ചിട്ടില്ല. ചന്ദ്ര, ചന്ദ്ര, അതെ, സുഖാണല്ലോ അല്ലേ? എങ്ങോട്ട് പോവാണടാ നീ? എങ്ങോട്ട് പോവുക? കുറച്ചുകൂടെ വെച്ചോക്കെ, എല്ലാരും കേക്കട്ടെ. ഈ രാത്രിയിൽ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്നേ? നിന്നെ കാത്തു നിന്നതാ. നീ ഇതുവഴി വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇനി ഇവിടെ ഞാനൊരു മിനിറ്റ് പോലും നിൽക്കില്ല. ഞാൻ പോവാ. പൊയ്ക്കോ, നാളത്തെ പത്രത്തിൽ നിന്റെ പടം വരും. എന്തിന്? എന്റെ മരുമോനെ കാണാനില്ലെന്നും പറഞ്ഞ ആ കിളവ് നാളെ പത്രത്തിൽ പരസ്യം കൊടുക്കും. അത് നിന്റെ ഭാര്യ എടുത്ത് വായിക്കും. പിന്നെ വല്ല വിഷമോ മണ്ണെണ്ണയോ ഫാനോ റെയിൽവേ ട്രാക്കോ അങ്ങനെ എന്തെങ്കിലും കടുംകൈ കാണിക്കും. നീ വടാ, എല്ലാ സത്യങ്ങളും തുറന്നയാളോട് ഞാൻ പറയാൻ പോവാ. ആ പറഞ്ഞോ. അവളുടെ കാശ് അടിച്ചു മാറ്റിയതിന്, ഡെഡ് ബോഡി ഒപ്പിട്ട് മേടിച്ചതിന് എല്ലാത്തിനും കൂടെ കുറഞ്ഞത് 14 വർഷമെങ്കിലും ശിക്ഷ കിട്ടും. ഇതിനെല്ലാത്തിനും കാരണം നീ തന്നെയല്ലേടാ? അന്ന് ശവത്തിന്റെ കൂടെ ജീവിക്കാൻ പോകണം നീ ചോദിച്ചില്ലേ? ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് വരെ എത്തി. മോൾക്ക് എന്റെ ദൃഷ്ടി തന്നെ കിട്ടുമല്ലോ. ആ കിളവിന് ഹാർട്ട് അറ്റാക്ക്, അച്ഛാ എന്ന് വിളിച്ച അസുഖം മാറും. പോയി നോക്ക്. ഞാൻ കൊച്ചുകുട്ടി തന്നെയാ. ഇപ്പൊ കണ്ടില്ലേ, വേലി കിടന്ന പാമ്പെടുത്തുക്കോ. ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് കിടന്ന എന്റെ ഗതി എന്താ? അവിടെ നടന്നാലല്ലേ മനസ്സിലായില്ല. അതേടാ, ഏതൊരു പെണ്ണും പുരുഷനോട് ഇഷ്ടം തോന്നിയാലേ അടുത്തേക്ക് വരൂ. ഫസ്റ്റ് നൈറ്റിൽ നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ പിന്നെ അവൾ അടുത്തേക്ക് വരില്ല. ഡിസ്കവറി ചാനലിലെ പുലിയെപ്പോലെ നീ ഒന്ന് ചീറ്റ് ചെയ്യാൽ മതി, പിന്നെ അവൾ അടുത്തേക്ക് വരില്ല. ഈ പ്രോബ്ലം അതോടുകൂടി സോൾവ് ആകും. എടി മാക്രി, എന്താടി നോക്കി പഠിപ്പിക്കുന്നെ? ഇപ്പൊ കാണിച്ചു തരാ അവിടെ എനിക്ക് കൺട്രോൾ തരണേ ഗുരുവായൂരപ്പ. അരേ വാ, നിന്നെ അടി കാത്തിരുന്നേ. വന്നെന്റെ അടുത്തിരുന്ന നോക്ക്, ഞാനേ പുലിയാ. ഈ പുലിയുടെ ശൗര്യം ഞാൻ കാണിച്ചു തരാം. മുല്ലപ്പൂവ്, ചന്ദനത്തിന്റെ സുഗന്ധം, നിന്നെ ഞാൻ കാണിച്ചു തരാവിടി. റോസാപ്പൂ പോലെ ഇരിക്കുന്ന നിന്റെ ഈ കവിളും തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന നിന്റെ ഈ ചുണ്ടുകളും കാണുമ്പോ എനിക്കങ്ങോട്ട് തരിച്ചു കയറുന്നു. കടിച്ചു കീറട്ടെ, കീറട്ടെ, തുടങ്ങട്ടെ. എന്തിനാ കോളറി പിടിച്ച്? ഷർട്ടിൽ നിന്നോട്, ഷർട്ടിൽ നിന്നോട്. എന്നെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമെന്നല്ല വിചാരിച്ചേ. എന്താ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ?